السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ الناس بي منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. دعمت دعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكيم وانصب إلى ذاته ما شئت من شرفي وانصب إلى قدره ما شئت من عظمي. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وهنا يا أشرف الخلق محمد رسول الله صلى الله عليه وسلم تنقله أريم بوران ورال يثارت مؤمنا قلنه نالبد ورشم എല്ലാവർക്കും ഗ്രഹിക്കാവുന്ന വിധം എല്ലാ നന്മകളും ഒരുമിച്ച് കൂടിയ ജീവിതം നയിച്ച് ലോകസ്ഥാവായ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ മഹൽ വ്യക്തി
പൂർണമായും അംഗീകരിക്കപ്പെടേണ്ടവരും സ്വീകരിക്കപ്പെടേണ്ടവരുമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കുമ്പോഴാണ് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാത്ത അഥവാ അറിയാൻ സാധിക്കുന്ന വിധം അറിയാത്ത, പൂർണ്ണമായി അറിയാൻ ലോകത്താർക്കും കഴിയില്ലെന്ന് ഇൻഷാല്ലാഹ് ശേഷം നാം പറയാൻ പോകുന്നുണ്ട്. അറിയാൻ കഴിയാത്ത, അതിന് ഭാഗ്യം ലഭിക്കാത്തവർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനും നബി തങ്ങളെ സ്നേഹിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും പ്രയാസമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ധാരാളം പേജുകളുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയാൻ വേണ്ടി മാത്രം എഴുതുകയും നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഇവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ വലിയ ഒരു ഭാഗം തന്നെ നീക്കിവെക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെയും അവിടുത്തെ കുടുംബങ്ങളുടെയും അവിടുത്തെ ഭാര്യമാരുടെയും അവിടുത്തോട് ബന്ധപ്പെട്ടവരുടെയും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട വസ്തുക്കളുടെയും മഹത്വം പറയാൻ വേണ്ടി കിതാബുൽ മനാഖിബ് എന്ന നിലക്ക് വലിയ ഒരു ഭാഗം തന്നെ സഹീഹുൽ ബുഖാരിയിൽ നീക്കിവെച്ചതായി നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനാണല്ലോ ഏറ്റവും മഹത്തായ ഗ്രന്ഥം. ആ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം ലോകത്തെ വിളിച്ചറിയിക്കുന്നതുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനുടനീളം നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്നതും കേൾക്കുന്നതും പാടുന്നതും വിശദീകരിക്കുന്നതുമൊക്കെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് സലാമത്ത് കിട്ടാനുമുള്ള മാർഗമാണ്. പലപ്പോഴും പലർക്കും തോന്നും കുറച്ച് ആഖിറത്തിന്റെ കാര്യം പറഞ്ഞാൽ, കുറച്ച് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യന്മാർ നന്നാവും. അതൊക്കെ പറയേണ്ടത് തന്നെയാണ്, നമ്മൾ ധാരാളം പറയാറുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്, ഇനിയും പറയുകയും വേണം. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. നരകവും സ്വർഗവും ഒക്കെ എത്ര കാലം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു തആല സന്മാർഗത്തിന്റെ വെളിച്ചം മനുഷ്യന്റെ ഹൃദയത്തിൽ നൽകാൻ ധാരാളം നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അമലുകളെക്കുറിച്ചൊക്കെ പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഉപരിയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചല്ലോ, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫൈന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ. നിങ്ങൾ മുഅ്മിനീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യണം, ഖബർ സിയാറത്ത് വേണ്ടെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ മുഅ്മിനീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് പാരത്രീക ലോകത്തെക്കുറിച്ച് അള്ളാഹു തആല നിങ്ങളെ ഹൃദയത്തിൽ ബോധം തരും, നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ബോധം തരും. ഇത് ഖബർ കണ്ടിട്ട് ഓർമ്മയാകാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ നിന്നെ ഓർമ്മയായാൽ മതിയല്ലോ. അതുപോലെ ഖബർ കാണാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖബർ തന്നെ സിയാറത്ത് ചെയ്യണം എന്നില്ലല്ലോ. മറിച്ച് ആ ഒരു സൽകർമ്മത്തിന്റെ ഫലമാണ്, മുഅ്മിനീങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ ഫലമാണ് ഹൃദയത്തിൽ അല്ലാഹു തആല ഉഖ്രവിയായ ചിന്ത,
സിയാറത്ത് ചെയ്യുന്നവർക്ക് നൽകുന്നു എന്നത്. ഇതുപോലെ പല പ്രവർത്തനങ്ങളും അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളാൽ നമ്മുടെ കൽബ് നന്നാവുകയും നാം ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവരായി സ്വർഗാവകാശികളായി തീരുകയും ചെയ്യും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബിമദിഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബു വതുതഫറുൽ ഖതായ വദ്ദുനുബു. ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഹൃദയം ഈമാൻ കൊണ്ടും മാരിഫത്ത് കൊണ്ടും സജീവമാകാൻ ഉള്ള ഏറ്റവും വലിയ നിമിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക എന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സൽക്കർമ്മമാണെന്നും ഇത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന വിഷയമാണെന്നും നമ്മുടെ ദോഷം പുറത്തു പോകാനുള്ള സൽക്കർമ്മമാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുകയും പറയുന്ന സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇമാം ബുസരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കവാകിബു ദുർരിയ്യ ഫി മദ്ഹി ഖൈറിൽ ബരിയ എന്ന ആ മഹത്തായ കാവ്യം ബുറുദ ബൈത്ത്, അതിനെ ധാരാളം ഇമാമിങ്ങൾ വ്യാഖ്യാനം എഴുതിയത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഇമാമിങ്ങളുടെ വ്യാഖ്യാനങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് നാം ബുറുദ ബൈത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മളറിയേണ്ട ഇൽമ് തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കൂട്ടത്തിൽ അവിടുത്തെ സെട്ടിപ്പും അവിടുത്തെ ആകാരവും അതുപോലെ അവിടുത്തെ സ്വഭാവവും അതൊക്കെ എല്ലാ അമ്പിയാക്കളുടെയും മേലെയാണെന്ന് പറഞ്ഞു. അമ്പിയാക്കൾ ഏറ്റവും നല്ല സെട്ടിപ്പുള്ളവരും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരുമാണ്. എന്നാൽ അതിൻ്റെ എല്ലാം എത്രയോ മേലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളെ അറിവ് നമുക്കറിയാം. വഅല്ലമ ആദമ അസ്മാഅ കുല്ലഹാ. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. ഏത് തറിമരുന്നോ ഏത് അല്ലാത്ത മരുന്നോ ഏത് സസ്യമോ ഏത് ജീവിയോ ഏത് വസ്തുക്കളോ എല്ലാ വസ്തുവിന്റെയും പേര് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. പേര് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഏത് ഭാഷയിൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. ഏതെല്ലാം ഭാഷകളുണ്ടോ ആ ഭാഷയിലെല്ലാം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല സർവ വിഷയങ്ങളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. ഒരേ വസ്തുവിന് തന്നെ പല ഭാഷയിൽ പല പേരാണ്. എല്ലാം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. ഓരോ വസ്തുവിന്റെയും ഉപകാരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ വിഷയത്തിലുള്ള വിവരം എത്രയാണെന്ന് നമുക്ക് അളക്കാൻ കഴിയോ? ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമിന്റെ മുന്നിൽ വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. കദാലിക നുരി ഇബ്രാഹിമ മലകൂത്ത് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖനീൻ. ആകാശങ്ങളുടെയും ഭൂമികളുടെയും സാമ്രാജ്യങ്ങൾ മുഴുവനും സ്വർഗം നരകം വരെ. സ്വർഗത്തിലെത്തിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇരിക്കുന്ന കട്ടില് വരെ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ പോലെ ഗോളശാസ്ത്രപരമായി വിവരമുള്ളൊരു ഗോളശാസ്ത്രജ്ഞനില്ല. ഒരു വിവരവും അതേ ഇബ്രാഹിം നബിയെ പോലെ ഒരു ഗോളശാസ്ത്രത്തിനും ലഭിച്ചിട്ടില്ല. എന്നാൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിവിന്റെ മുന്നിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ റസൂലിന്റെ അറിവിനോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി ഭൂമിയിലിരുന്നുകൊണ്ട് കണ്ടിട്ടാണ് മനസ്സിലാക്കിയതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഉപരിമണ്ഡലങ്ങൾ മുഴുവനും യാത്ര ചെയ്ത് നേരിൽ കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് ആ നബി. തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടുക്കുക പോലും ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുതിയിൽ വളരെ മുന്നിലായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യത്തിന്റെ മുന്നിൽ അടുക്കുക പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ വളരെ അർത്ഥവത്തായ വിധത്തിലാണ് ഇമാം ബൂസരി റഹ്മത്തുല്ലാഹി അലൈഹി ചുരുങ്ങിയ വരികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്നത്. غرفاً من البحر أو رسفاً من الديمين لأننا نعمل بيبيري چيتون دي عام بياكل كلبيتش دوك نبي صلى الله عليه وسلم تنگل آغن آولي كدل لننول لر كورل ماترمان اللنگل توهر آده پيدو وندر يكون نمالي لننول ارهل پمتول لی ماترمان وواقفون لدي عند حديهم من نقطة العلم أو من سكلة الحكم. സുഹൃത്തുക്കളെ, അതാ പുള്ളികൾ, അതുപോലെ ഇകാരങ്ങൾ, അതുപോലെ ഉകാരങ്ങൾ, വള്ളികൾ, അതുപോലെ അക്ഷരങ്ങൾ, വചനങ്ങൾ, വരികൾ, അതേ പാരഗ്രാഫുകൾ, അതേ കടലാസുകൾ, എഴുതിയ കടലാസുകൾ, പുസ്തകങ്ങൾ, ഇങ്ങനെ പോവുകയാണല്ലോ. വിവരത്തിൻ്റെ ചെറിയ മുതൽക്ക് മേലെ വരെയുള്ള ആ വഴി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത അറിവ്, അതിവിശാലമായ അറിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത തത്വജ്ഞാനം, നമ്മൾ നേരത്തെ ഒരു സപ്തദിന പ്രഭാഷണത്തിൽ സൂറത്ത് ലുഖ്മാൻ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വലിയ തത്വജ്ഞാനിയായിരുന്നു. ആ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തത്വജ്ഞാനം, അങ്ങനെ കഴിഞ്ഞു പോയ മഹാന്മാർ ആരുണ്ടോ? അത് അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ആരാകട്ടെ, മലക്കുകൾ തന്നെ ആകട്ടെ, അവർക്കെല്ലാം ലഭിക്കുന്നതും ലഭിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ പുള്ളികൾ അല്ലെങ്കിൽ ഇകാരങ്ങൾ ആ അതിരിങ്കൽ നിൽക്കുകയാണവർ. അതിനപ്പുറം എത്രയാ ഉള്ളതെന്ന് പറയാൻ കഴിയില്ല. ഖുർആൻ തന്നെ പറഞ്ഞ ഭാഷ കണ്ടില്ലേ നിങ്ങൾ, ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല സന്ദേശം നൽകി. എന്ത് നൽകി എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിയൂല, നിങ്ങളോട് പറയാനും പറ്റൂല, പറയാൻ നിങ്ങളത് ഉൾക്കൊള്ളാൻ മാത്രം വളർന്നിട്ടുമില്ല. മാ ഔഹാ, അല്ലാഹു സന്ദേശം നൽകിയതെല്ലാം സന്ദേശം നൽകി, എത്രയെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല, അതിന് മാത്രം നൽകിയിട്ടുണ്ട്. ഇത് തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത്, അല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ. ഭൂമിയിലുള്ള ചരക്കുകൾ എത്ര, സസ്യങ്ങൾ എത്ര, വസ്തുക്കൾ എത്ര, ജീവികൾ എത്ര, സംവിധാനങ്ങൾ എത്ര, എന്നിട്ടും അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവിലുള്ള വസ്തുക്കളും സുഖസൗകര്യങ്ങളും അതേയെല്ലാം വളരെ തുച്ഛമാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ദുനിയാവിലുള്ളതിനെ വളരെ തുച്ഛമായി പറഞ്ഞ ഖുർആനിൽ അല്ലാഹു നബി തങ്ങൾക്ക് കൊടുത്ത അറിവിനെ കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും പറയുമ്പോൾ وكان فضل الله عليك عظيما മഹത്തായ ബഹുമതിയും കൊടുതിയുമാണ്. അതേ കൊടുത്തതും അറിയിച്ചതും എത്രയെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനെത്രയോ അപ്പുറത്താണ്.
അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്തത് എത്രേ, സ്ഥാനമെത്രേ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബൂസിരി ശേഷം പറയാണ്, എന്നിരിക്കെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലദീ തമ്മ മഅനാഹു ആശയം പൂർണ്ണമായ വ്യക്തിയാണ്, ആന്തരികവശം പൂർണ്ണമായ വ്യക്തിയാണ്, വസൂറത്തുഹു അവിടുത്തെ ബാഹ്യവശവും അവിടുത്തെ സൃഷ്ടിപ്പും വളരെ പരിപൂർണമാണ്. സുമസ്തഫാഹു ഹബി ബംബാരി ഉന്നസമീ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ആകുന്ന ജനങ്ങളെ സൃഷ്ടിച്ച, സൃഷ്ടികളെ സൃഷ്ടിച്ച റബ്ബ് അവനതാ സർവസൃഷ്ടികളിലേക്കും റസൂലായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അവരുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തിയായി. അതേ സൃഷ്ടികളുടെ പ്രശ്നങ്ങൾ എന്തുണ്ടോ അത് മുഴുവനും പരിഹരിച്ചു കൊടുക്കുന്ന വ്യക്തിയായി, സൃഷ്ടികൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും കൊടുക്കുന്ന വ്യക്തിയായി, സൃഷ്ടികൾക്ക് എന്തെല്ലാം നന്മകൾ വേണമോ അതെല്ലാം ലഭ്യമാക്കി കൊടുക്കുന്ന വ്യക്തിയായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പല്ല, ബാരി ഉന്നസമീ സർവസൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവല്ലേ കൊടുക്കുന്നവൻ, അവനല്ലേ തടയുന്നവൻ, അവനല്ലേ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവൻ, അവനല്ലേ എന്തിനും കഴിവുള്ളവൻ, അവനല്ലേ എല്ലാം അറിയുന്നവൻ, അവനല്ലേ എല്ലാം കേൾക്കുന്നവൻ, അവനല്ലേ എല്ലാം കാണുന്നവൻ, അവനല്ലേ എല്ലാം അറിയുന്നവൻ. അങ്ങനെ എല്ലാ പരിപൂർണതയുമുള്ള റബ്ബില്ലയോ, സട്ടാവല്ലയോ, ആ സട്ടാവദാ ഹബീബായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹബീബ് എന്ന പദത്തെക്കുറിച്ച് മിനിയാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബായി തെരഞ്ഞെടുത്തിരിക്കുന്നു, മധ്യവർത്തിയില്ലാതെ, ആരും ഇടക്കില്ലാതെ, ഡയറക്റ്റ് തന്നെ ഇടപെടാനുള്ള, ഡയറക്റ്റ് തന്നെ സർവ നന്മകളും എത്തിച്ചു കൊടുക്കാനുള്ള അവന്റെ പ്രിയപ്പെട്ടവരായി ലോക സൃഷ്ടാവ് ആ നബിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുത്തെ ബാഹ്യവശം പരിപൂർണമാണ്, ആന്തരിക വശവും വളരെ പരിപൂർണമാണ്. ചിലര് കണ്ടാ നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ മനസ്സ് വളരെ മോശമാണ്, ആന്തരിക വശം വളരെ മോശം, സ്വഭാവം വളരെ മോശം, കണ്ടാ നല്ല ഭംഗിയുണ്ട്. ഭംഗി കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് പുതിയാപ്പള്ളി ആക്കിയതാ, സ്വഭാവം കണ്ടിട്ടാ പിന്നെ ബേജാറായി പോയത്. വേറെ ചിലർ സ്വഭാവം വളരെ നല്ല, കണ്ടാൽ ഒരു ഓലവും ഇല്ല. ഇങ്ങനെയൊന്നുമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത്. അവിടുന്ന് കണ്ടാൽ അതിനേക്കാൾ ഭംഗിയുള്ള ആരുമില്ല. അവിടുത്തെ സ്വഭാവം ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ്, എല്ലാ മഹത്തായ സ്വഭാവത്തെയും അവിടുന്ന് അതാ അവിടുത്തെ കാൽക്കീഴിൽ അമർത്തി വെച്ചതിന്റെ മേലെ കയറിയിരിക്കുകയാണ്. അത്രയും ഉന്നതമായ സ്വഭാവത്തിന്റെ വക്താവാണ്. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, ആശയങ്ങൾ എല്ലാം പരിപൂർണമായ ആശയങ്ങളാണ് അവിടുന്ന് ജീവിതത്തിൽ പകർത്തിയത്, എല്ലാം പരിപൂർണമായ ആദർശങ്ങളാണ്. അവിടുത്തെ എല്ലാ നിയമങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങൾ, ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون. ബാഹ്യമായ നിലക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞ, അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്ന ശരീഅത്ത് പരിപൂർണമാണ്. അവിടുത്തെ അഹ്വാലുകൾ, അവിടുത്തെ അവസ്ഥകൾ, അവിടുത്തെ തരീഖത്ത്, അവിടുത്തെ വഴി അതും വളരെ പരിപൂർണമാണ്. തരീഖത്തും ശരീഅത്തും തമ്മിൽ സംഘട്ടനമില്ല.
ഒന്നൊന്നിന് എതിരല്ല, എല്ലാം പരിപൂർണമാണ്. അവിടുന്ന് ബാഹ്യമായി സിദ്ധികളുമായി ബന്ധപ്പെടുകയാണ്, ആന്തരികമായി അവിടുത്തെ മനസ്സല്ലാഹുമായി ബന്ധപ്പെടുകയാണ്. രണ്ടും പരിപൂർണമാണ്. സൃഷ്ടികൾക്ക് പഠിപ്പിക്കേണ്ടതൊന്നും വിട്ടുപോകുന്നില്ല. മനസ്സൊരിക്കലും അല്ലാഹുവിങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു പോകുന്നുമില്ല. പോകേണ്ട സ്ഥലത്തെല്ലാം പോകുന്നുണ്ട്, കാണേണ്ടതെല്ലാം കാണുന്നുണ്ട്, പങ്കെടുക്കേണ്ടതെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ വലഖദ് റാഹു നസിലത്തുൻ നുഖ്രാ ഇൻദ സിദ്റത്തുൽ മുൻതഹാ ഇൻദഹ ജന്നത്തുൽ മൗവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മസാഖൽ ബസർ വമാ തഗാ. ഭൂമിയിൽ നിന്ന് കീറിപ്പോയി ആകാശങ്ങളും അതിന്റെ അപ്പുറത്തും സിദ്റത്തുൽ മുന്തഹയും അതിനപ്പുറവുമൊക്കെ ചെന്നിട്ട് എന്തൊക്കെ വർണ്ണങ്ങളാണ്, എന്തെല്ലാം ആഡംബരങ്ങളാണ്, എന്തെല്ലാം ഭംഗികളാണ്, എന്തെല്ലാം കളറുകളാണ്, ഒക്കെയും കാണുമ്പോഴും മനസ്സ് പതറുന്നില്ല. മനസ്സ് റബ്ബിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട്, ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തേണ്ട ചിന്തയിലുണ്ട്. കാണുന്ന ഭംഗിയിലൊന്നും തന്നെ ആകൃഷ്ടരായി മനസ്സ് മാറിപ്പോകുന്നില്ല. സുഹൃത്തുക്കളെ, ആന്തരികവശവും ബാഹ്യവശവും എല്ലാം പരിപൂർണമാണ്. അതേ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണരായതുകൊണ്ട് തന്നെ ഇസ്റാ മിഅ്റാജിന് ചെന്നപ്പോൾ അല്ലാഹു തആല പറയാണ്, ആ രാത്രിയിൽ പറയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഇന്നൽ മുലൂക ഇദാ ആസാറു അബ്ദൻ ബിഇതാഇൽ മുൽകിയാ. അതേ ഒരു രാജാക്കന്മാർ അവരുടെ അധികാരം ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ വ്യക്തിയെ ഒരു പരിഗണിക്കപ്പെടുന്ന വ്യക്തിയായി ആക്കിയിട്ട് അതൊന്ന് വെളിവാക്കാൻ അവര് സാധാരണയായി ശ്രമിക്കുമല്ലോ. അതുകൊണ്ടോ നബിയെ, തങ്ങൾക്ക് ഞാൻ അങ്ങേ എന്താക്കണമെന്നാണ് ഇഷ്ടപ്പെടുന്നത്. അവിടുന്ന് അല്ലാഹുവിനോട് പറയുന്നു, അലിഫിനിയിലേക്ക് യാ റബ്ബി ബിൽ ഉബൂദിയ, യജമാനനായ റബ്ബല്ലേ, നീ നിന്റെ ഒരടിമത്വമാണ് എനിക്ക് ആവശ്യം, ഞാൻ നിന്റെ ഒരടിമയായി ജീവിക്കുന്നു. ആ അടിമത്വമെന്ന താഴ്മയുടെ സ്ഥാനം കൊണ്ട് നിന്റെ അടിമയെന്ന സ്ഥാനം തന്ന് എന്നെ നീ നിന്നിലേക്ക് ചേർക്കണേ. അതാണ് ഖുർആനിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അവിടെ ബിഅബ്ദിഹി ബിറസൂലിഹി എന്നോ ബിനബീഹി എന്നോ ബിഹബീബിഹി എന്നോ പറയാതെ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ റസൂല് തെരഞ്ഞെടുത്തതാണത്, എന്നെ നിന്റെ ഒരടിമയായി നീ അങ്ങോട്ട് തെരഞ്ഞെടുക്കളും. അതേ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ തേടിയതാണ് നബിയെ, എന്നാൽ വലക്കാസ്തനു മിൻഹാദാ, ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് അബ്ദെന്ന സ്ഥാനം, എന്നാൽ അതിനേക്കാൾ വലിയ സ്ഥാനം നിങ്ങൾക്ക് തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെന്ന സ്ഥാനം തങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. ഇതുകൊണ്ടാകാം ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ഫഹുവല്ലേ വീ തമ്മനഹുവ സൂറത്തുഹു, അവിടുത്തെ ആന്തരിക വശവും ബാഹ്യവശവും, അവിടുത്തെ ആശയും അവിടുത്തെ ശരീരവും, അതേ എല്ലാം പരിപൂർണമാണെന്ന് പറഞ്ഞിട്ട് സുമ്മസ്തഫാഹു, പിന്നെ അല്ലാഹു തആല നബിയെ തെരഞ്ഞെടുത്തു, ഹബീബായി തെരഞ്ഞെടുത്തു എന്ന് പിന്നെ എന്ന വാക്ക് പറഞ്ഞതെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അല്ല,
അങ്ങനെ ആകണമെന്നില്ല. അത് പറയുമ്പോൾ പിന്നെ എന്ന് കൂട്ടിയതാണ്. അങ്ങനെയും വെക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബാകാൻ കൊള്ളുന്നവര് തന്നെ, അല്ലാഹു തആല കൊള്ളാവുന്ന വ്യക്തിയെ തന്നെയാണ് ഡയറക്റ്റ് ഇടപെടാനും ഡയറക്റ്റ് വിഷയങ്ങളിൽ ലോകത്തിന് നിമിത്തമായി നൽകാനും തെരഞ്ഞെടുത്തത്. അതാണ് ഈ വാചകം വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നമാ ഉതിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മഹാസിനി ളാഹിറതി വൽ ബാത്തിനതി മാലം യുതഹു മലക്കും മുഖറബുൻ. ഒരു മലക്കിനും വലാ നബിയുൻ മുർസലുൻ, ഒരു മുർസലായ നബിക്കും ആർക്കും കൊടുക്കാത്ത സ്ഥാനം. അതേ ബാഹ്യമായും ആന്തരികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് ഇമാം ബുസരി കൂട്ടിച്ചേർക്കുകയാണ്, മോനസ ചൊല്ലിക്ക മൗലായ സല്ലിവ സല്ലിം ദായി മൻ അബദാബ് അലാ ഹബീബി കാ ഖൈരിൽ ഖൽഖി കൊല്ലിഹിമി ദമദ അതുഹുന്ന സാ റഫീന ബീഹിമി വഹകും ബിമാ ശീതാമദ ഹംഫീഹി വഹതകീമി മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാബ് അലാ ഹബീബിക خير الخلق كلهم. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധരാണ്. ആ നബി തങ്ങൾക്ക് അവിടുത്തെ മഹത്വപരമായ വിശേഷണങ്ങളിൽ ആന്തരികവും അതുപോലെ ബാഹ്യവുമായ മഹത്വങ്ങളിൽ ഒരാളും കൂറുകാരില്ല. അവിടുത്തേതെല്ലാം വേറെ തന്നെയാണ്, അവിഭക്തമാണ്. അവിടുത്തേതെല്ലാം, അവിടുത്തെ മഹത്വങ്ങളെല്ലാം മറ്റൊരാൾക്ക് അംശയിച്ചു പോകാത്തതാണ്, പരിപൂർണമായുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ ഫജൗഹറുൽ ഹുസൈനി ഫീ ഗൈറു മുൻഖസിമി, അവരുടെ പരിപൂർണതയുടെ സത്ത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ളത് അവിഭക്തമാണ്. ആർക്കും അതിൽ നിന്ന് അംശം കിട്ടുന്നില്ല. അവിടുത്തേതെല്ലാം വേറെ തന്നെയാണ്. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗി, ആ ഭംഗിയുടെ മേലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭംഗിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗി കണ്ടിട്ട് അതേ കൈമുറിച്ചതറിയാത്ത സ്ത്രീകളുണ്ട്. ഫഖദ് ഉതിയ ശത്റൽ ഹുസ്നി, ഭംഗിയുടെ പകുതി അവിടുത്തേക്ക് നൽകപ്പെട്ടു എന്ന് ഹദീസിലുണ്ട്. പണ്ഡിതന്മാര് വിവരിച്ചു, ഇമാം ഇബ്നു ഹജർ തങ്ങൾ വിവരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതിന്റെ, ആ നൽകപ്പെട്ടത് മൊത്തത്തിലുള്ളതിന്റെ പകുതി എന്നൊരർത്ഥം പറയാം. പക്ഷേ പണ്ഡിതന്മാര് പലരും പറഞ്ഞു, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത ഐറ്റമല്ല, ഐറ്റമൊന്ന് വേറെയാണ്, നബിതങ്ങൾക്ക് കൊടുത്ത ഐറ്റമൊന്ന് വേറെയാണ്. മുനസ് ഹുൻ അൻസരി കിം ഫീമ ഹസീനീ ഫജൗഹറുൽ ഹുസൈനി ഫീ ഗൈറു മുൻഖസിമി. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു നമുക്കൊരബദ്ധം വരാതിരിക്കാൻ വേണ്ടി, ഒരു മുസ്ലിമിനും ഒരബദ്ധം വരാതിരിക്കാൻ വേണ്ടി
അവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതാണ് അടുത്ത വരി. വെക്കും ബീമാശിതാമത് ഹംഫീഹി വഹ്തകീമീ. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന് പറയുമ്പോ അതിര് വിട്ട് കടക്കാൻ പാടില്ല. ഏതാണ് അതിര്? ഏതാണ് അതിര്? ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ, നസാറാക്കൾ പറഞ്ഞതുപോലെ, ആരെ സംബന്ധിച്ച്? ഫീ നബീഹിം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം നൽകാൻ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് ഒരു നബിയെ നിയോഗിച്ചയച്ചു. അതാണ് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. റൂഹുല്ലാഹി എന്ന് പറയുന്നത് കഅബയെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി, അള്ളാഹുവിന്റെ വീട് എന്ന് പറയും. ഇതുപോലെ നോമ്പിനെ സംബന്ധിച്ച് അസ്സൗമു ലീ, നോമ്പെനിക്കുള്ളതാണ് എന്ന് പറയും. ബാക്കിയുള്ളൊന്നും അള്ളാഹ്ക്കല്ല എന്നല്ല. അതുപോലെ കഅബ അള്ളാഹുവിന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ വേറെയുള്ളതൊക്കെ നമ്മളതാണ് എന്നല്ല, അത് ബഹുമാനിച്ച് പറഞ്ഞതാണ്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ റൂഹ്, അള്ളാഹു തആല പടച്ച റൂഹാണ്. ഇതുപോലെ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് മിന്നൂരിഹി എന്ന് ചില സ്ഥലത്ത് കാണും. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പടച്ച നൂറ് എന്നാണ് അതിനർത്ഥം, അല്ലാതെ അള്ളാഹുവിന്റെ ദാത്തിന്റെ ഒരു ഭാഗം, സത്തയുടെ ഒരു ഭാഗം എന്നല്ലേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കാനോ വിചാരിക്കാനോ പാടില്ല. എന്ന് പറയുന്നത് നസ്രാൻ, നസ്രാനിയത്ത് എന്നതിന്റെ ബഹുവചനമാണ്. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധിത സമൂഹത്തിന് പറയുന്നതാണ് നസാറ. അങ്ങനെ അവർക്ക് പേര് വരാൻ കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചിരുന്നു. അന്ന് സഹായത്തിന് വന്നവരാണ് നസാറാക്കൾ. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് നസാറ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞവർ ഉണ്ട്. അല്ലെങ്കിൽ നസ്രാൻ എന്ന പ്രദേശത്തുള്ളവരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. അല്ലെങ്കിൽ അതെ, അവർ ഷാമിലുള്ള നാസിറ എന്ന പ്രദേശത്തുകാരായി ആയിരുന്നു എന്നതാണ് കാരണമെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ശരി, നസാറാക്കൾ, നമ്മൾ സാധാരണയായി ക്രിസ്ത്യാനികൾ എന്ന് പറയും. ആ നസാറാക്കൾ ഫീ നബീഹിമി, അവരുടെ നബിയെ സംബന്ധിച്ച് അവര് വാദിച്ചു. ആ വാദിച്ചത് നീ കൈയൊഴിക്കണം, അങ്ങനത്തെ ഒരു വാദം വാദിക്കരുത്. അതെന്താണത്? അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊള്ളു, അള്ളാഹുവിന്റെ ഒരു ഭാഗം. അങ്ങനെയാണല്ലോ, എപ്പോഴും ബാപ്പയുടെ ഉമ്മയുടെ ഒരു ഭാഗം ആയിരിക്കുമല്ലോ, ഒരു ജുസ് ഒരു ഭാഗമായിരിക്കുമല്ലോ പുത്രൻ പുത്രി എന്നൊക്കെ പറയുന്നത്. അക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് ജുസ് ഉണ്ടെന്ന്, ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചവരായിരുന്നു. സുഹൃത്തുക്കളെ, കാരണം അൽ മലായിക്കത്ത് ബനാത്തുല്ലാഹി, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചു. ഇതുപോലെ യഹൂദികൾ ഉസൈർ ഇബ്നുല്ലാഹി, ഉസൈർ എന്ന് പറയുന്ന മഹാനായ കരീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ഇറക്കി കൊടുത്ത തൗറാത്ത്, ആ തൗറാത്ത് അനുസരിച്ച് ജീവിക്കേണ്ടുന്ന യഹൂദികൾ അവര് പിൽക്കാലത്ത് പല പ്രവാചകന്മാരെയും കൊന്നുകള്. അങ്ങനെ അവർ വലിയ തെറ്റ് ചെയ്തപ്പോ തൗറാത്ത് മനസ്സിലുള്ളവരോട് പലരോടും മറന്നുപോയി. തൗറാത്തിന്റെ ഏടുകളിൽ തന്നെ അത് കാണാതെയായിപ്പോയി. അങ്ങനെ അവർക്ക് വലിയ ദുരന്തം വന്നു. ആ സമയത്ത് ഒരു നല്ല മനുഷ്യൻ അത് പഠിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങ് നടന്നു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയേകൾ കേട്ടാരേ ഇരുന്നോവർ എന്ന് ബഹുമാനപ്പെട്ട ഖൗസുൽ അഅ്ലം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീ തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇങ്ങനെ ചുറ്റിക്കറങ്ങി പഠനം വിധേയമാക്കാൻ, പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ചുറ്റിക്കറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്തിലുള്ള വിവരം അതാ കൈമാറുന്നു. അങ്ങനെ മഹാനായ ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം
തൗറാത്തിന്റെ വിവരവുമായി വന്നപ്പോ അതാ അദ്ദേഹത്തിന്റെ ആളുകൾ പലരും പറഞ്ഞു, ഇദ്ദേഹത്തിന് ഈ വിവരം കിട്ടിയത് പടച്ചവന്റെ മകനായതുകൊണ്ടാണ്, അള്ളാന്റെ പുത്രനാണ് എന്ന് ചിലർ വാദിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ആ കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികൾ സൈറ അലി ഇസ്ലാം അള്ളാന്റെ മകനാണെന്ന് വാദിച്ചു. ആ ജൂതന്മാരെ വാദവും പടച്ചവന് ഭാഗമുണ്ടെന്ന അംശമുണ്ടെന്ന വാദമാണ്. നസ്രാനികളെ വാദവും പടച്ചവന് മകനുണ്ടെന്ന് പറഞ്ഞതിനാൽ അംശമുണ്ടെന്ന വാദമാണ്. മക്കാ മുശ്രിക്കുകളെ വാദവും അള്ളാഹുവിന് അംശമുണ്ടെന്ന വാദമാണ്. അവരെല്ലാം ശിർക്കുള്ളവരാണ്, പടച്ചവനെ പങ്കുചേർത്തവരാണ്, പടച്ചവന് തുല്യത കൽപ്പിച്ചവരാണ്. അവരുടെ വാദങ്ങളൊന്നും തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നീ പറഞ്ഞു പോകരുതേ. ദമദ അതുഹുന്നസ റഫീന ബീഹിമി വഹകും ബി മാസിതമദ ഹംഫീഹി വഹതകീമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ അതാ ത്രിദൈവങ്ങളിൽ ഒരാളാണെന്നോ ക്രിസ്ത്യാനികൾ പറഞ്ഞ വാദം നീ ഉന്നയിക്കരുതേ. അത് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ വിശ്വാസത്തിനൊരു തകരാറും സംഭവിക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ ഉന്നത സ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ പടച്ച റബ്ബിന് മാത്രമുള്ള പടച്ച റബ്ബിനെ സംബന്ധിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞേക്കരുത്. പടച്ച റബ്ബുമായി വല്ല തുല്യതയും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞേക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ബിന മറിയം. മറിയമിന്റെ പുത്രൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിലുടനീളം ഇബ്നു മറിയം ഇബ്നു മറിയം എന്ന് കാണാം. മറ്റ് അമ്പിയാക്കളെ പേര് പറയുമ്പോ ഇന്നാളെ മകനെന്ന് പറയുന്ന സ്വഭാവം ഖുർആനിൽ സാധാരണ നിലക്ക് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈസാനബിയെ കുറിച്ച് പറയുമ്പോ ഇടക്കിടെ ഇബിനു മറിയം ഇബിനു മറിയം മറിയമിന്റെ പുത്രൻ മറിയമിന്റെ പുത്രൻ, കാരണം അള്ളാന്റെ പുത്രനാണെന്നൊരു കൂട്ടർ വാദിച്ചത് കൊണ്ടാണ് അതാ മറിയമിന്റെ പുത്രൻ മറിയമിന്റെ പുത്രൻ എന്ന് ആവർത്തിച്ചു പറയുന്നത്. ആ മറിയമിന്റെ പുത്രനായ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയില്ലാതെ ജനിച്ചപ്പോൾ ചിലരങ്ങ് പറഞ്ഞു ഇത് ദൈവത്തിന്റെ പുത്രനാണെന്ന്. എന്നാൽ അവര് ചിന്തിച്ചില്ല ബാപ്പയും ഉമ്മയുമില്ലാതെയല്ലേ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പ്, ബാപ്പയും ഉമ്മയുമില്ലാതെയല്ലേ ആദൻ നബി ഉണ്ടായത്. അതവരാലോചിച്ചില്ല എത്ര കോടിക്കണക്കിന് മലക്കുകളുണ്ട്, അവർക്ക് ബാപ്പയുണ്ടോ ഉമ്മയുണ്ടോ? പടച്ചവന് സൃഷ്ടിക്കണമെങ്കിൽ ബാപ്പ വേണോ ഉമ്മ വേണോ? അതവരാലോചിച്ചില്ല. അവരുടെ ആലോചന കുറവാണ് അവരുടെ ആ ചിന്തയിലേക്ക് പോയത്. ഇത് സൂചിപ്പിച്ചുകൊണ്ടാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി സലാമിനെ നിങ്ങൾ അതാ നസ്രാനികൾ അതിരി വിട്ടു പറഞ്ഞതുപോലെ ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ അത്തരത്തിലുള്ള ഒന്നും എന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കരുതേ. നിശ്ചയമായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അവൻ എന്നെ സൃഷ്ടിച്ചതാണ്, അവൻ എന്നെ തെരഞ്ഞെടുത്തതാണ്. അതിനാൽ ഫഖൂലു, നിങ്ങൾ പറയണേ, ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ ദശക്കണക്കിന് പേരുകളുണ്ടെന്ന് നമ്മൾ മുമ്പ് കുറ്റിയാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ബുറുദയില് അബ്ദുല്ലാ എന്നത് റസൂലുള്ളാന്റെ ഒരു പേരാണ്, അള്ളാഹുവിന്റെ അടിമയാണ്.
എന്ന് സൂറത്തുൽ ജിന്നിൽ പറഞ്ഞത് നബി തങ്ങളെ കുറിച്ചാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അബ്ദുള്ള എന്ന പേര് റസൂറുള്ളാഹിന്റെ പേരാണ് കേട്ടോ. രണ്ടാമതായി പറയുന്നു റസൂലുഹു, ഞാനൊരു സാധാരണ അടിമയല്ല, സൃഷ്ടികളുടെയും സത്താവിന്റെയും ഇടയിലുള്ള എല്ലാ വിഷയങ്ങളും സത്താവിൽ നിന്ന് സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മധ്യവർത്തിയായ അവൻ നിയോഗിച്ചയച്ച റസൂലാണെന്നും നിങ്ങൾ പറഞ്ഞോളൂ. ഞാനൊരു സാധാരണ അടിമയല്ല, സാധാരണ മനുഷ്യനല്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പഠിപ്പിച്ചു, ഇന്നീലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഞാൻ നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഇൻഷാല്ലാ ആ വിഷയം ഇനിയും വരാൻ പോകുന്നുണ്ട്. അതുപോലെ ഇന്നീലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളെ ഒരാളെപ്പോലെയും അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അമിതമായി പുകഴ്ത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പറഞ്ഞതുപോലെ പറയാൻ പാടില്ല. അപ്പോഴാണ് അമിതമാകുന്നത്. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു സ്ഥാനം അഥവാ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അള്ളാഹുവിനോട് കൂറുണ്ടെന്നോ പങ്കുണ്ടെന്നോ വിശ്വസിക്കുമ്പോൾ അത് അമിതമാണ്. നേരെ മറിച്ച് ഇമാം ബുഖാരി പറയാണ്, അത് നിങ്ങൾ നസാറാക്കൾ വിശ്വസിച്ച പോലെ പറയാൻ പോണ്ട. ആ നസ്രാനികൾ പറഞ്ഞത് കളവാണ്, അള്ളാഹുവിന് അങ്ങനെ പുത്രനില്ല. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതേ കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. വളരെ ഗൗരവമുള്ള വാക്കായി പോയി അള്ളാഹുവിന് പുത്രനുണ്ടെന്ന വാക്ക്, അത് വല്ലാത്ത കളവായി പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതൊരിക്കലും പറയാൻ പോകരുത്, അങ്ങനെ വിശ്വസിക്കാനും പോകരുത്. എന്നാൽ വഹ്ക്കും, അതിനുശേഷം നീ തീരുമാനിച്ചോ, നീ വിധിച്ചോ, ബിമാശീത്ത, നീ ഉദ്ദേശിച്ചത് വിധിച്ചോ. മദ്ഹൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായി നിനക്ക് എന്തൊക്കെ മദ്ഹ് പറയാൻ കഴിയോ ഒക്കെ നീ പറഞ്ഞോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വഹ്തകിം, നീ ആ മദ്ഹ് എന്ത് പറഞ്ഞാലും കൂടിപ്പോന്ന് പേടിക്കണ്ട. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് കൂടിപ്പോന്ന് പേടിക്കണ്ട, നസ്രാനികൾ പറഞ്ഞ പോലെ പറയണ്ട. നീ എന്ത് പറഞ്ഞാലും കൂടിപ്പോകൂല. അതേ ഇമാം ബുസരി തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വാക്കിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഓ മനുഷ്യ, ബസ്ലുക് ഫീ മദീഹിക്കൽ മദ്ഹബൽ അസ്ലം, നീ സുരക്ഷിതമായ മാർഗത്തിലേക്ക് നിന്റെ മദ്ഹ് പറയുന്നതിൽ നീ കടന്നു. വത്തരീഖൽ അഖവം, നീ അതാ സുശക്തമായ മാർഗത്തിൽ, നേരെയുള്ള മാർഗത്തിൽ കടന്നു. അതെങ്ങനെ പറയണം? അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, വസഫിയുഹു അള്ളാഹു തആല തിരഞ്ഞെടുത്ത ആളാണ്, വഖലീലുഹു അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഖലീലാണ്, വഹബീബുഹു അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അൽ അഅലം ഏറ്റവും മഹത്വമേറിയ പ്രിയപ്പെട്ടവരാണ്, വനബീഹുൽ അക്രം അവന്റെ ഏറ്റവും ബഹുമാനമുള്ള നബിയാണ്, അല്ലദീ ഫള്ളലല്ലാഹു അലാ സൈറിൽ ഖൽഖി എല്ലാ സൃഷ്ടികളെക്കാളും അല്ലാഹു ബഹുമാനിച്ചവരാണ്, വഅതാഹു മിനൽ കമാലാതിൽ ളാഹിറതി വൽ ബാത്തിനതി ബാഹ്യമായും ആന്തരികമായും എല്ലാ പരിപൂർണതകളും അല്ലാഹ് കൊടുത്തവരാണ്, മാലം യുതി അഹദം മിൻ ഖൽഖിഹി അല്ലാഹ് വേറെ ഒരു സൃഷ്ടിക്കും കൊടുക്കാതെ പരിപൂർണത കൊടുത്തവരാണ്, വഗൈരി ദാലിക, അങ്ങനെ നിനക്ക് എന്തൊക്കെ പറയാൻ കഴിയോ. മിമ്മാ യദീഖു അന്നു നിതാഖുൽ ബയാൻ, ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം, വയക്കില്ലു ദൂന ഇസാഹിൽ ഖലമു വൽ ലിസാൻ, ഒരു നാവ് കൊണ്ടും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം,
ഒരു പേന കൊണ്ടും എഴുതി തീർക്കാൻ കഴിയാത്ത വിധം നീ എത്രയും നബിതങ്ങളുടെ മതിൽ കൂട്ടി കൂട്ടി പറഞ്ഞു. അതേ മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നീ അവിടുത്തെ മഹത്വം അവിടുത്തെ ദാത്തിന് അവിടുത്തെ ശരീരത്തിന് നീ ചേർത്ത് പറഞ്ഞു മാശീത്തമിൻ ഷറഫി, എന്തെല്ലാം മഹത്വങ്ങൾ നിനക്ക് അവിടുത്തെ ശരീരത്തിന് ചേർത്ത് പറയാൻ പറ്റുമോ അതെല്ലാം നീ പറഞ്ഞു. വൻസുബീലാ ഖദീരിഹി മാശീത്ത മിൻ ഈലമീ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ സംബന്ധിച്ച് നിനക്ക് എന്തെല്ലാം മഹത്വം നിനക്കുദ്ദേശിച്ചതൊക്കെ നീ കൂട്ടി പറഞ്ഞോ. പറഞ്ഞിട്ട് കൂടിപ്പോവുന്നു പേടിക്കണ്ട, കാരണം ഫഇന്ന ഫദല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുരീബൻ ഹുനാതി ഖംബി ഫമീ. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം അതിനൊരറ്റവും അതിരുമില്ല. പറഞ്ഞിട്ട് കൂടിപ്പോവുന്ന് പേടിക്കണ്ട, അവിടുത്തെ ബഹുമാനത്തിന് അതിരും മറ്റവുമില്ല. അതിരും മറ്റവും ഉണ്ടെങ്കിലല്ലേ ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞങ്ങ് പൂർത്തീകരിക്കല്. അത് സാധ്യമല്ല. അതുകൊണ്ട് എത്ര ബഹുമാനം നീ കൂട്ടിപ്പറയുന്നതിനും ഭയപ്പെടേണ്ടതില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞത് പറയണ്ട. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ഏറ്റവും വിവരമുള്ളവര്, ആ വിവരം നീ എത്ര കൂട്ടി പറഞ്ഞാലും അതാ കൂടിപ്പോവില്ല. ഏറ്റവും സഹനമുള്ളവര്, ആ സഹനം നീ എത്ര തന്നെ കൂട്ടി പറഞ്ഞാലും കൂടിപ്പോവില്ല. ഏറ്റവും ധീരതയുള്ളവര് പറഞ്ഞാ കൂടിപ്പോവില്ല. ഏറ്റവും നല്ല സാഹിത്യമുള്ളവര് പറഞ്ഞാ കൂടിപ്പോവില്ല. അങ്ങനെ ഏത് നിലക്കും ഏറ്റവും പരിപൂർണതയുള്ളവര്, ഏറ്റവും ഭംഗിയുള്ളവര്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവര്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവര്, അങ്ങനെ നിനക്ക് ഏത് സ്ഥാനം കൂട്ടിപ്പറയുന്നതിനും പറഞ്ഞിട്ട് കൂടിപ്പോകുമെന്ന പേടി വേണ്ട. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, ലമ്മ ഖലഖല്ലാഹു ആദമ ആദൻ നബിയെ അല്ലാഹു പടച്ചപ്പോ അഹബ്ബതനി ഫീ സുൽബിഹി ലൽ അർദ് എന്നെ അതിന്റെ എത്രയോ മുന്നേ തന്നെ അല്ലാഹു തആല അതാ പ്രകാശമായി പടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആദൻ നബി അലൈഹി സ്ലാമിന്റെ മുതുകിലായി എന്നെ അതാ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കുകയാണ്. കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീയിലെറിയപ്പെട്ടപ്പോൾ ആ ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. ثُمَّ يَسَلُّنِي مِنَ الْأَصْلَابِ الْكَرِيمَةِ إِلَى الْأَرْحَامِ الطَّاهِرَةِ حَتَّى أَخْرَجَنِي مِنْ بَيْنِ أَبَوَيَّ لَمْ يَلْتَقِيَا عَلَى سِفَاهٍ قَطُّ. അതേ മഹാന്മാരുടെ മുതുകിലൂടെ, മഹതികളുടെ ഗർഭാശയത്തിലൂടെ എന്റെ മഹാന്മാരായ മാതാപിതാക്കൾ മുഖേന എന്നെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അവർക്കിടയിൽ ആദൻ നബി അലൈഹിസ്സലാം മുതൽക്ക് ഹവ്വാ ബീവി മുതൽക്ക് ഒരിക്കലും തന്നെ ഒരു മോശവും വന്നിട്ടില്ല.
ഇത് തന്നെയായിരുന്നു മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഞാൻ തങ്ങളെ മധുഹെന്ന് പറയട്ടെ നബിയെ, ഞാൻ തങ്ങളെ മധുഹെന്ന് പാടട്ടെ നബിയെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മധു പാടുമ്പോ അള്ളാഹിന്റെ റസൂല് മധു പാടുന്ന അബ്ബാസ് റളിയല്ലാഹുവിന് നിങ്ങളെ വായിലെ പല്ലിനൊന്നും തകരാറ് വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തി കൊടുക്കുകയാണ്. മധു പറയുന്ന വകയിലാണ് അവിടെ നിങ്ങൾ പാടി മിൻ ഖബ്ലി ഹാതിബിത്തഫി നിലാലി വഫി മുസ്തൗദഇൻ ഹൈസു യുഖ്സഫുൽ വറഖു. ഓ നബിയേ, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ഇലപറിച്ച് പൊത്തുന്ന സമയത്ത് തങ്ങൾ സ്വർഗത്തിലുണ്ട്. രക്തകഷ്ണമോ മാംസകഷ്ണമോ ഒന്നുമായി രൂപാന്തരപ്പെടാതെ തങ്ങൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിലാകുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയല്ലോ നബിയെ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവിടുന്ന് മാറി 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 ഇങ്ങനെ വന്നല്ലോ നബിയെ. ബൽ നുത്ഫത്തുൻ തർകബു സഫീന വഖദ് അൽജമ നസ്റൻ വഹലഹുൽ ഗറഖ. അതേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അപ്പുറത്തുള്ള പലരും മുങ്ങി നശിക്കുമ്പോ തങ്ങൾ കപ്പലിലുണ്ടല്ലോ നബിയെ. അങ്ങനെ പറഞ്ഞുകൊണ്ടങ്ങ് പാടിയിട്ട് പറഞ്ഞു, ചക്രവാളം മുഴുവനും തങ്ങളെ പ്രകാശം കൊണ്ട് പ്രകാശിച്ചല്ലോ നബിയെ. തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ലോകമൊട്ടാകെ പ്രകാശം ചൊരിഞ്ഞല്ലോ നബിയെ. ഫനഹ്നു ഫീ ദാലിക ഖൗലിയീവ ഫീ നുരീവ സുബുലിർ റസാദി നസ്തരിഖൂബ്. അവിടുന്ന് കാണിച്ച സന്മാർഗത്തിന്റെ വഴിയിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ നബിയെ. അതാദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലേ തങ്ങളിങ്ങനെ മാറി മാറി മുതുകുകളിലായി വരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധു പാടുകയാണ്. അവിടുത്തെ മുന്നിൽ വെച്ച് തന്നെ പാടുകയാണ്. ഓ സഹോദരന്മാരെ, അങ്ങനെ മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര തന്നെ പുകഴ്ത്തിയാലും, നസ്രാനികൾ പറഞ്ഞതുപോലെ പറയാൻ പാടില്ല, എത്ര തന്നെ പുകഴ്ത്തിയാലും കുറഞ്ഞു പോവുകയല്ലാതെ കൂടിപ്പോവുകയില്ല എന്നാണ് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയും. ഇത് തന്നെയാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ നേർക്ക് നേരെ പേര് പറഞ്ഞുകൊണ്ട് മധുപാടിയത് കണ്ടില്ലല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എങ്ങനെ മധുപാടിയിട്ട് എവിടെങ്കിലും എത്തിക്കാൻ കഴിയോ? وَإِمْبَالَغَ الْمُثِنِي عَلَيْهِ وَأَكْثَرَا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും അതെല്ലാം ചുരുക്കമാണ്. അവിടുത്തെ സ്ഥാനത്തോട് യോജിക്കും പോലെ പറയാൻ കഴിയൂല. ഇദില്ലാഹു അസ്നാ ബില്ലദി ഹുവ അഹ്ലുഹു അലൈഹി ഫമാ മിഖ്ദാറു മാ യംദഹുൽ വറാ. അല്ലാഹു തന്നെ അവന്റെ ഖുർആനിൽ നബിയെ ധാരാളം പുകഴ്ത്തിയിരിക്കെ സൃഷ്ടികൾ പുകഴ്ത്തി വിട്ട് എവിടെ എത്താനാളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു പറഞ്ഞിട്ട് ആർക്കും ഒരു സ്ഥാനത്തും എത്തിക്കാൻ കഴിയൂല. ഇമാം ബൂസിരി അവിടെ പരാജയം സമ്മതിക്കുകയാണ്. പറഞ്ഞ് അതാ ഞാൻ എല്ലാം പറഞ്ഞുവെന്നോ കുറെയേറെ പറഞ്ഞുവെന്നോ സമാശ്വസിക്കാൻ വഴിയില്ല. ലൗനാസബത്ത് ഖദിറഹു അയാത്തോ മൗലായ സല്ലീ വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. ശേഷം ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ബുറദയുടെ 46-ാമത്തെ പദ്യം. സുഹൃത്തുക്കളെ, 162-ഓളം പദ്യങ്ങളുണ്ടല്ലോ.
ഇതിങ്ങനെ പോയി പറഞ്ഞാലുണ്ടോ തീരുന്നു? ഞാൻ വളരെ ചുരുക്കി അങ്ങ് അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇനിയും കൂടുതലായി നീട്ടാതെ പറയട്ടെ. നിങ്ങൾക്ക് തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ വളരെ വലിയ മുഅ്ജിസത്തല്ലേ? അതൊക്കെ കൂടി അങ്ങ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്തിനൊപ്പിച്ച് പറയലാവൂല്ലേ? ഓ മക്കളെ, നബി തങ്ങളുടെ സ്ഥാനം അതിന്റെയും അപ്പുറമാണ്. അതേ അതായി ഇമാം ബുസരി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തോട് അവിടുത്തെ മുഅ്ജിസത്തുകൾ അത്ഭുതങ്ങൾ തെളിവുകൾ അനുയോജ്യമാകുന്നുവെങ്കിൽ നബിതങ്ങളെ പേരങ്ങ് പറഞ്ഞാൽ തന്നെ ദ്രവിച്ചു പോയ എല്ലുകൾ ജീവിച്ച് എഴുന്നേറ്റ് വരേണ്ടതാണ്. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു നിങ്ങളുടെ മഹത്വം അത്രയും വലുതാണ്. ആ നബി നിങ്ങളെ പേരൊരാൾ ഉച്ചരിച്ചാൽ തന്നെ അപ്പോൾ ദ്രവിച്ചു പോയ എല്ലുകൾ എഴുന്നേറ്റ് വരേണ്ടതാണ്. അത്ര വലിയ മഹത്വമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് ശേഷം ഇമാം ബൂസരി തങ്ങൾ കുറേയേറെ വിവരിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്ഥാനം അതിന്റെയും അപ്പുറത്താണ്. നബി തങ്ങളുടെ സ്ഥാനം അതിന്റെയും അപ്പുറത്താണ്. കാരണം നിങ്ങൾക്കറിയാം, മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് ഖുർആനിലുണ്ട്. അതേ അന്നി അഖ്ലുഖു മിനക്കും മിന ത്വീനി ഹൈഅതി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറം ബിഇദ്നില്ലാ വഉബ്രിഉ ലകമഹ വൽഅബ്റസ വഉഹിയൽ മൗതാ ബിഇദ്നില്ലാ. അതേ ഈസാ നബി അലൈഹി സലാം പറയാണ്, നിങ്ങളിൽ ആരാണ് പിറവിയിലെ അന്ധതയുള്ളവര്, പ്രസവിക്കുമ്പോ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തവര്, ഞാൻ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം അവൻ തരുന്ന കഴിവിനാൽ കണ്ണിന് കാഴ്ച ഉണ്ടാക്കി തരാം, വെള്ളപ്പാണ്ട് മാറ്റിത്തരാം, കുഷ്ഠരോഗം മാറ്റിത്തരാം, പോരാ മരിച്ചവരെ ജീവിപ്പിച്ചു തരാം. ഈസാ നബി അലൈഹി സലാം മരിച്ചവരെ പോയി വിളിച്ചു ജീവിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതൊക്കെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്താണ്. പക്ഷെ അതൊക്കെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയത് മാത്രമാണ്. അതൊരു വലിയ വിഷയമല്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിലുള്ള ഔലിയാക്കൾ തന്നെ നിങ്ങൾ കേട്ടില്ലേ, കോഴിന്റെ മുള്ളോട് കുകന്ന് ചൊന്നാരെ കുശാതെ കൂക്കി പറപ്പിച്ചി വിട്ടോവരി. നബിയായിട്ടില്ല, നബിയുടെ സ്ഥാനമില്ല, ഈസാ നബിയുടെ മഹത്വമില്ല. നബി തങ്ങളെ പേരക്കുട്ടിയാണ്. നബി തങ്ങളുടെ ഇൽമ് പഠിച്ച് ആ ഇൽമനുസരിച്ച് ജീവിച്ച മഹാനാണ് ആ മഹാനായ ഗൗസുല്ലാദ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്. തങ്ങളെ ദറുസിലൊരു മുതഅല്ലിമിനെ ചേർത്ത് കൊടുത്തൊരു ഉമ്മ മുതഅല്ലിമിനെ കാണാൻ വന്നു. കാണാൻ വന്നപ്പോ മുതഅല്ലിമിനിക്ക് ഉസ്താദ് കൊടുത്തത് നല്ല ഉണക്കപ്പത്തിരി, ഗോതമ്പത്തിന്റെ ഉമ്മിന്റെ ഉണക്കപ്പത്തിരി. ഉസ്താദിന്റെ റൂമിന്റെ അടുത്ത് നോക്കുമ്പോ ഉസ്താദ് നല്ല ചിക്കൻ ഇങ്ങനെ അടിക്കുകയാണ്, നല്ല കോഴിയിറച്ചി നാടൻ കോഴി ഇങ്ങനെ തിന്നാണ്. ഉമ്മ ചോദിച്ചു, അല്ല ഉസ്താദേ ഇതെന്ത് പണി? എന്റെ മോന് കൊടുത്ത ഉണക്കപ്പത്തിരി നിങ്ങൾ നല്ല കോഴിന്റെ ഇറച്ചി ഇങ്ങനെ തിന്നുന്ന്? അപ്പോഴാ മുഹീദ്ദീൻ ഷൈഖുല്ലാഹ് ഇബ്നു ഹദിൽ ഹൈതമി നിങ്ങൾ പതാവയിൽ പറഞ്ഞു, മുഹീദ്ദീൻ ഷൈഖുല്ലാഹ് ആ കോഴിന്റെ മുള്ളു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഖൂമീ ബില്ലാഹി മുഹീല്ലിലാം, എല്ലുകളെ ജീവിപ്പിക്കുന്ന പടച്ചവനെ മുന്നെത്തി പറഞ്ഞു എഴുന്നേറ്റ് വയ്ക്കോ. അതാണ് കോഴിന്റെ മുള്ളോട് കുകന്ന് ചൊന്നാരെ ഉഷാതെ കൂക്കി പാറപ്പിച്ച് വിട്ടോ. അത് മുഹീദ്ദീൻ ഷൈഖുല്ലാഹിന്റെ കറാമത്താണ്.
അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മൈജീയത്തിന്റെ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ ശിഷ്യഗണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രന്താന പരമ്പരയിൽ അതാ എല്ലുകളെ ജീവിപ്പിക്കുന്ന കറാമത്തുള്ളവരുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൈജീസത്തിൽ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരെ ഹയാത്താക്കുന്നവരുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വത്തിൽ പശുവിന്റെ കഷ്ണമെടുത്തിട്ട് മരിച്ച മയ്യത്തിനെ അടിച്ചപ്പോൾ ആ മയ്യത്ത് ഹയാത്തായിട്ട് കൊലയാളികൾ ആരാണെന്ന് പറഞ്ഞു കൊടുത്തത് ഖുർആനിലുണ്ട്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ബക്ര എന്ന പേര് തന്നെ വന്നത്, ആ പശുവിന്റെ ഒരു കഷ്ണത്തെ സൂചിപ്പിച്ചത് കൊണ്ടാണല്ലോ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ചരിത്രങ്ങൾ പറയാൻ ഇവിടെ സമയമില്ല, നമുക്ക് ബുറുദ വൈത്ത് തീർക്കണമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമ്പിയാക്കളെ മൊയ്ജീതത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊയ്ജീതത്തിന്റെയും അവിടുത്തെ പ്രകാശത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചവരെ ഹയാത്താക്കിയ വിഷയമൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചവരെ ഹയാത്താക്കിയ സംഭവങ്ങൾ വേറെയുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തതാ വരുന്നു ഒരാള്, വന്നിട്ട് പറയുന്നു, നബിയേ, തങ്ങൾ ഞങ്ങൾക്ക് സ്വഭാവം പഠിപ്പിക്കുന്ന കാലത്തിന് മുമ്പ്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പെൺകുട്ടികളെ കൊന്നു മൂടുന്ന കാലമായിരുന്നു, സ്ത്രീകളെ കൊന്നു മൂടുന്ന കാലമായിരുന്നു. പെണ്ണ് ജനിച്ചു എന്ന് കേട്ടാൽ മനസ്സിനൊരു ദുഃഖമായിരുന്നു, ജീവനോടെ കുഴിച്ചു മൂടലായിരുന്നു. തങ്ങൾ വന്ന് പഠിപ്പിച്ചതില്ലേ അങ്ങനെ പെൺകുട്ടികളെ കൊല്ലരുത്, സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കണമെന്ന്, സുന്നതമായ സ്ഥാനം സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് ഉമ്മയെ ബാപ്പയേക്കാൾ 3 തവണ ആവർത്തിച്ചു പറഞ്ഞില്ലേ ഉമ്മക്ക് ഗുണം ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ഉമ്മ അങ്ങനെ വല്ലാതെ നോക്കണമെന്ന്, അതുപോലെ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നവന് സ്വർഗമുണ്ടെന്ന്. അങ്ങനെ തുടങ്ങി സ്ത്രീകളെ സംരക്ഷിക്കപ്പെടാനും സ്ത്രീകൾക്ക് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും പഠിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അത് പഠിപ്പിക്കുന്ന കാലത്തിന് മുമ്പ് ഓ നബിയേ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ഒരു ചെറിയ പെൺകുട്ടിയെ ഈ മലഞ്ചെരുവിൽ ഈ താഴ്വരയിൽ ഞാൻ വലിച്ചെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. നബിയേ, ഇതങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ഇത് പറയുന്നത് എന്തിനാ? ആ കുട്ടിയെ ഇപ്പോഴൊന്ന് കിട്ടിയാ തരക്കേടില്ല എന്ന് തോന്നലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടങ്ങ് പറഞ്ഞപ്പോ നബി തങ്ങളങ്ങ് പോവുകയാണ് ആ താഴ്വരയിലേക്ക്, ചെന്നിട്ട് വിളിക്കുകയാണ്, ആ പെൺകുട്ടിയുടെ പേര് വെച്ച് വിളിക്കുകയാണ്, അജീബി ബീദിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വിളിക്കുത്തരം ചെയ്യൂ പെൺകുട്ടി എന്ന് വിളിക്കുമ്പോൾ ആ പെൺകുട്ടി അതാ വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞ സ്ഥലത്തു നിന്ന് അതാ പുറപ്പെട്ടു വരികയാണ്. ലബ്ബൈക് വസഅദൈക്, നബി തങ്ങളുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺകുട്ടിയോട് പറയുന്നു, ഇന്ന അബവൈക്ക് ഖദ് അസ്ലമാ, നിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഫൈൻ അഹ്ബബ്തി അൻറുദ്ദക്കി അലൈഹിമാ, നിന്നെ മാതാപിതാക്കളെ കൂടെ ഞാൻ തിരിച്ചയക്കണോ? ഇപ്പോൾ അവർക്ക് ആ കാടത്തമില്ല, എന്റെ ദീനിലേക്ക് വന്നപ്പോൾ പെൺകുട്ടികളെ അവഗണിക്കുന്ന കാടത്തം അവർക്കില്ല, പെൺകുട്ടികളെ അക്രമിക്കുന്ന കാടത്തം അവർക്കില്ല, അവരിപ്പോൾ ഞാൻ പഠിപ്പിച്ച സുന്ദരമായ ആശയം ഉൾക്കൊള്ളുന്നവരാണ്. നീ നിന്റെ മാതാപിതാക്കളെ കൂടെ പോകാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതേ, ഞാൻ നിന്നെ അവരെ കൂടെ അയച്ചു തരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ആ പെൺകുട്ടി പറയുന്നില്ല, ഹാദതലി ഫീഹിമാ, എന്നെ നേരത്തെ വലിച്ചെറിഞ്ഞ ബാപ്പ ഉമ്മയാണല്ലോ, അവരെനിക്ക് ആവശ്യമില്ല, വജത്തുല്ലാഹ ഖൈറല്ലി മിൻഹുമാ, അവരെക്കാളൊക്കെ എനിക്ക് ഖൈറ് ചെയ്യുന്ന അള്ളാനെ ഞാൻ എത്തിച്ചിട്ടുണ്ട്, ഞാൻ പടച്ചവന്റെ അടുക്കൽ സ്ഥാനത്തിലുണ്ട്, ഞാൻ അവരെ കൂടെ പോകാൻ ഉദ്ദേശമില്ല നബിയേ. കേൾക്കണോ നിങ്ങൾക്ക്?
ഇത് ഹബീബായ നബി തങ്ങൾ വിളിച്ചതാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലുള്ള ഒരു പെണ്ണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി, അൻസാരികളിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് കിഴവിയായ ഒരു ഉമ്മയുണ്ട്, കണ്ണ് കാണൂല. ആ ഉമ്മാനെ ശുശ്രൂഷിക്കുന്ന ചെറുപ്പക്കാരനായ മകനങ്ങ് മരിച്ചുപോയി. ഫസജ്ജൈനാഹു, ഞങ്ങളാ മരിച്ച മയ്യത്തിനെ അങ്ങ് മൂടി, തുണിയിട്ട് മൂടി. വസ്സൈനാഹാ, ആ ഉമ്മാമേ ഞങ്ങൾ കണ്ണോക്ക് കാണാൻ ചെന്നു. ഫഖാലത്, ആ ഉമ്മാമ അപ്പോൾ റസൂലുള്ളാഹി അംഗീകരിച്ച ഉമ്മയല്ലേ? ആ ഉമ്മ അങ്ങ് പറയാണ്, അതാ മാത്തബിനി, അതേ എന്റെ മകൻ മരിച്ചോ? അതാ ഞങ്ങൾ പറഞ്ഞു, അതേ മരിച്ചു കഴിഞ്ഞു. ആ ഉമ്മ ഉടനെ അങ്ങ് വിളിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇൻകുന്ത തഅലമു അന്നി ഹാജർതു ഇലൈക ബൈലാ റസൂലിക, നിനക്കറിയൂലേ അല്ലാ, ഞാൻ നിന്നിലേക്ക് നിന്റെ പൊരുത്തത്തിന് വേണ്ടി നാടും വീടുമൊക്കെ വിട്ടുവന്നതാണ്. വൈലാ റസൂലിക്ക, നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിന് വന്നതാണ്. ഏത് പ്രശ്നത്തിനും നിന്റെ ഹബീബായ നബി തങ്ങളെ കൂടെ വന്നാൽ, നിന്നിലേക്ക് വന്നാൽ, നിന്നിലേക്ക് മനസ്സ് തിരിച്ചാൽ, നീ ഏത് പ്രശ്നത്തിനും എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു വന്ന പെണ്ണാണ് ഞാൻ. എനിക്ക് കണ്ണ് കാണൂല, എന്റെ ചെറുപ്പക്കാരനായ മകനെ ഇപ്പോൾ മരിപ്പിച്ചിട്ടുള്ളൊരു മുസീബത്ത് എനിക്ക് നീ വഹിപ്പിക്കരുത് അല്ലാ. ഇത് റസൂലുള്ളയല്ല, അല്ലാന്റെ റസൂലിന്റെ സഹാബിയത്ത് മനിതയാണ്. അതാ മനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ ബരിഹനാൻ കസഫ സൗബാൻ വജീഹി, ഞങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ പുതപ്പിച്ച സ്ഥലത്തു നിന്ന് തുണിയൊന്ന് നീക്കിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. മരണമില്ല, ഹബീബായ നബി തങ്ങളെ സഹാബത്തിന് തന്നെ ഇങ്ങനെ പവറാണെങ്കിൽ, അതും ഒരു പെണ്ണായ സഹാബിയത്തിന് ഇങ്ങനെ പവറാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുജീദത്ത് പറയണോ? സുഹൃത്തുക്കളെ, എനിയും ഇതേ ബൈത്തിന്റെ ശറഹിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അതേ ഭക്ഷണം പാകം ചെയ്യാൻ ആട്ടിനെ അറുത്തപ്പോൾ ആ അറുക്കുന്നത് കണ്ട കുട്ടി ആ കുട്ടി മറ്റൊരു കുട്ടിയോട്, സ്വന്തം മകനോട് തന്നെ ചോദിച്ചു, എങ്ങനെ ബാപ്പ അറുത്തത് എന്ന് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കിടത്തി, കയ്യും കാലും കെട്ടി കിടത്തി, അറുത്തുകൊണ്ട് സ്വന്തം മകനെ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊല്ലപ്പെട്ടു പോയി. അങ്ങനെ കൊല്ലപ്പെട്ട ആ കുട്ടിയെ കണ്ട് പേടിച്ച് അതേ സമയത്ത് തന്നെ ബേജാറോടുകൂടി അറുത്ത കുട്ടി ഓടിപ്പോയി. ഓടിയ കുട്ടി വീട്ടിന്റെ മേലെ കയറി താഴേക്ക് ഭയപ്പെട്ട് ചാടി, കുട്ടിയും മരണപ്പെട്ടു പോയി. ഈ ഒരു സാഹചര്യമുള്ള സമയത്ത് വല്ലാത്ത ക്ഷമയുള്ള മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാ രണ്ട് കുട്ടികളെയും നന്നായി കുളിപ്പിച്ച് ഒരു ഭാഗത്ത് കൊണ്ടുപോയി കിടത്തുന്നു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന ചിന്തയിലാണ് ആ പെണ്ണ്. ഭർത്താവിനോട് വിവരം പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം മുടങ്ങരുതെന്ന ചിന്തയോടെ കുട്ടിയെ കൊണ്ടുപോയി അവിടെ കിടത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ
സുബ്ഹാനല്ലാഹ്, മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ വലിയ തെറ്റാണെന്നൊക്കെ വാദിക്കുന്ന ചിലരുണ്ട്. അത് ക്ഷമയില്ലാത്തവരാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ മരിച്ച മയ്യിത്തും വെച്ചിട്ട് ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിനെ ഭക്ഷണം കഴിപ്പിച്ചത് സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്. അതിന്റെ പേരിൽ ആ ഉമ്മാക്ക് വലിയ മഹത്വം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും സഹീഹുൽ ബുഖാരിയിലുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ച് ഭക്ഷണത്തിന് വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറയുന്നു, ഓ നബിയേ, അല്ലാഹു തആല ഈ ഭക്ഷണം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ കൂടെ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹുവിനോട് വിവരം പറഞ്ഞു. ജാബിർ റളിയല്ലാഹുവിന്റെ ഭാര്യയോട് പറഞ്ഞു, മക്കളെ അന്വേഷിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, അവരിപ്പോ ഇവിടെ ഇല്ല. ജാബിർ റളിയല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിവരം പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ വീണ്ടും അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് നിർബന്ധിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കണമെങ്കിൽ മക്കൾ വേണോന്നാ പറയുന്നത്. അപ്പോൾ ആ ഭാര്യ തുറന്ന് പറയേണ്ടി വന്നു. കരഞ്ഞുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ആ രണ്ട് മക്കളും മരിച്ചു കിടക്കുകയാണെന്ന വിവരം പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇന്നല്ലാഹു തആല യഅ്മുറുക അൻതദുഉവ ലഹുമാ, തങ്ങളങ്ങ് പറഞ്ഞോ നബിയേ, തങ്ങളങ്ങ് വിളിച്ചോ നബിയേ, പടച്ച റബ്ബല്ലേ ഉത്തരം തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ മക്കളെ വിളിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും എഴുന്നേറ്റ് വന്ന് നബി തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഈ ബുറുദ ബൈത്തിന്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ഇമാം ഖർബൂത്തി രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ പല സംഭവങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് തന്നെയുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് അതൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര്, ആ പേര് പറഞ്ഞാൽ ഇവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ? സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലങ്ങ് തരിച്ചുപോയി, അല്ലെങ്കിൽ കാലതാ വേദനിച്ചുപോയി, കാല നിശ്ചലമായി പോയി, പേശിക്ക് അതാ പ്രവർത്തനമില്ലാതെ പോയി. അപ്പോൾ പറഞ്ഞില്ലേ, ഉദുക്കുറിയാസീലൈ, വിളിക്കൂ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിളിച്ചല്ലോ യാ മുഹമ്മദ്. വിളിച്ചപ്പോൾ കാലിന്റെ പ്രശ്നം തീർന്നു, രോഗം മാറിപ്പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിന് തന്നെ വലിയ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നില്ലേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്താള്, വന്ന് സങ്കടം പറഞ്ഞില്ലേ കാഴ്ച വേണം, അവസാനം എന്താ പറഞ്ഞത്? നന്നായി ഒതുവെടുക്കൂ, രണ്ടരക്കയറ്റ് നിസ്കരിക്കൂ, എന്നിട്ട് എന്താ വേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിക നബിയ്യിർ റഹ്മാ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയലീ ഔ ലിതഖ്ളാലീ അല്ലാഹുമ്മ ഫസഫിഹു ഫിയാ. അതാ അല്ലാന്റെ റസൂലിനെ വിളിച്ചോ, എന്നിട്ട് സങ്കടം പറഞ്ഞോ. അല്ലാനോടും പറഞ്ഞോ, അല്ലാന്റെ റസൂലിന്റെ പേര് വിളിച്ചു പറയുമ്പോ തന്നെ അതാ കണ്ണിന്റെ കാഴ്ച കിട്ടുമെന്നല്ലേ പറയുന്നത്? അദ്ദേഹം അതുപോലെ അങ്ങ് ചെയ്തപ്പോൾ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലേ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? ഇമാം നസായി, ഇമാം തിർമിദി, ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹാണെന്ന് എല്ലാ പുത്തൻവാദികളെ നേതാക്കളും സമ്മതിച്ചില്ലേ? അല്ലാന്റെ റസൂലിന്റെ പേര് വിളിച്ചപ്പോൾ കാഴ്ചയില്ലാത്ത കണ്ണിന് കാഴ്ച കിട്ടിയില്ലേ? ആ പേര് ഏതെങ്കിലും ഒരാളങ്ങ് വിളിച്ചാൽ, നബി തങ്ങളെ വഫാത്തിന് ശേഷം അല്ലാന്റെ റസൂലിന്റെ പേര് വിളിച്ചാൽ, അതാ ദ്രവിച്ചു കിടക്കുന്ന എല്ല് എഴുന്നേറ്റ് വരുന്ന വിധത്തിലുള്ള മഹത്വം അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. പക്ഷേ ആ മഹത്വം പ്രകടിപ്പിക്കുന്നില്ല. ഉള്ള മഹത്വമൊക്കെ പ്രകടിപ്പിക്കണോന്നില്ലല്ലോ. എന്തേ പ്രകടിപ്പിക്കാത്തത്? അതും പണ്ഡിതന്മാര് പറയാണ്,
അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിക്കുമ്പോ മരിച്ചു പോയവർ ഹയാത്തായി ഇങ്ങനെ വരികയാണെങ്കിൽ പിന്നെ മൂമിനീങ്ങളല്ലാതെ ഈമാനില്ലാത്തവരുണ്ടാകുമോ സുഹൃത്തുക്കള്? എല്ലാരും മൂമിനീങ്ങളങ്ങായാ പിന്നെ അള്ളാഹ് നരകം മറിച്ച് വെറുതെ ആവൂലേ? അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്തിനും അള്ളാഹുവിന്റെ തീരുമാനത്തിനും എതിരാകൂലേ? അതുകൊണ്ട് അത്ര പച്ചയില് വേണ്ടെന്ന് വെച്ചിട്ടാണ്, അത്ര പച്ചയില് വേണ്ട എന്ന് വെച്ചിട്ടാണ് നബിതങ്ങളെ മഹത്വമനുസരിച്ച് അവരുടെ പേരുറക്ക വിളിച്ചു പറഞ്ഞാൽ, അവിടുത്തെ പേരുറക്ക വിളിച്ചു പറഞ്ഞ ദ്രവിക്കപ്പെട്ട എല്ലുകൾ എഴുന്നേറ്റ് വരാൻ മാത്രം മഹത്വമുണ്ട് നബിതങ്ങൾക്ക്. അള്ളാഹുതാല നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, മഹാനായ അസ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ഹാജാ മുഈനുദ്ദീനുൽ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ചെറുപ്പക്കാർ, ദൂരെ നിൽക്കുന്നവർ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ഇന്നത്തെ ദിവസം ദുആ ചെയ്ത് പിരിയണം. ഇൻഷാഅല്ലാഹ് ബാക്കി പദ്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തി അജ്മീരി തങ്ങള് ഇറാഖിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അജ്മീറിലേക്ക് വരുന്നതിന് മുമ്പാണ്, ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പാണ്, ഇന്ത്യയിലേക്ക് വരാൻ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് നിർദ്ദേശം കൊടുത്തതായിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് അജ്മീറിലേക്ക് വരുന്നതിന് മുമ്പ് അതേ ഇറാഖിൽ ചെന്ന് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കൂടെ സംഗമിക്കുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ്, സ്നേഹം പങ്കിടുകയാണ്. അങ്ങനെ അതാ മഹാനവറുകൾ ഇറാഖിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രദേശത്തെത്തി. ആ പ്രദേശത്തങ്ങകലെ മഹാനവറുകളുടെ ശിഷ്യന്മാരും കൂടെ ഉണ്ട്. അങ്ങകലെ ഒരു സ്ഥലത്തതാ തീ കത്തുന്നു. തീ കത്തുന്നുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, കുറച്ച് തീ എടുത്തുകൊണ്ട് വരണം അവിടുന്ന്. ശിഷ്യന്മാർ തീ എടുക്കാൻ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാ, തീനെ ആരാധിക്കുന്ന ആളുകൾ ആരാധിക്കുന്ന തീയാണ്. അവിടെ തീ കീറുന്നപ്പോൾ അവര് വല്ലാതെ പരുഷമായി പെരുമാറിക്കളഞ്ഞു. ശിഷ്യന്മാരൊക്കെ മടങ്ങി വന്നു. ശൈഖ് അവറുകളോട് പറഞ്ഞു, ഇതാ അങ്ങോട്ട് ചെന്നപ്പോ വലിയ ഗൗരവത്തിലാണ്. ശൈഖ് പറഞ്ഞു, ഞാൻ തന്നെ പോകാന്ന്, ഞാൻ തന്നെ പോകാന്ന്. അങ്ങനെ ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങള് തീനെ ആരാധിക്കുന്ന ജനങ്ങളെ സമീപത്ത് ചെന്നിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് പറയുന്ന കാര്യം പറഞ്ഞു തരാതിരിക്കാൻ പറ്റൂലല്ലോ, അതൊരു മനുഷ്യന്റെ ബാധ്യതയല്ലേ. ഈ തീ ആരാധനക്കർഹതയുള്ള സാധനമല്ല. ആരാധനക്കർഹൻ തീയിനപ്പെടുത്ത റബ്ബാണ്, ലോകസത്താമായ പടച്ചവനാണ്. ആ പടച്ചവനാണ് ആരാധിക്കപ്പെടേണ്ടത്. തീ എന്ന് പറയുന്ന സാധനത്തിന് ഒരു കഴിവുമില്ല, ഒരു കഴിവുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കണ്ട. നിങ്ങൾ നോക്കൂ, ഇതൊരു ദൈവമാകാൻ പറ്റുമോ? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വന്നൊഴിച്ചാൽ ഇതിന് അഡ്രസ് ഉണ്ടാവില്ല. അപ്പൊ വെള്ളത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് ദൈവമാകാൻ പറ്റുമോ? അതേ, വെള്ളത്തിന്റെ മുമ്പിൽ പരാജയപ്പെടൂലേ ഇത്. അപ്പൊ ഇതൊരു ദൈവമാകാനുള്ള ശക്തി ഇതിനില്ല. മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, സൃഷ്ടാവായ പടച്ചവനാണ് ആരാധനക്കർഹൻ. അവനെന്തൊരു കാരുണ്യമുള്ള രാജാവാണ്. അവൻ കൊടുത്ത നാവ് കൊണ്ട് തെറ്റായത് സംസാരിച്ചിട്ടും, അവൻ കൊടുത്ത വയറ്റിലേക്ക് ഹറാമ് തിന്നിട്ടും, അവൻ കൊടുത്ത കൈകൊണ്ട് ഹറാമ് ചെയ്തിട്ടും, അവൻ വിരോധിച്ചതൊക്കെ ചെയ്തിട്ട് പിന്നെയും വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന രാജാവല്ലേ അവൻ? അവനില്ലെന്ന് പറയുന്ന നിരീശ്വരവാദിക്കും, അള്ളാഹനെ ചീത്ത പറയുന്ന മതവിരോധിക്കും ഒക്കെ ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന വല്ലാത്ത കാരുണ്യമുള്ളവനല്ലേ അല്ലാ? നമ്മുടെ സപ്തദിന പ്രഭാഷണത്തിൽ അർറഹ്മാനിർ റഹീം ആ ആയത്ത് ഒരു ദിവസം മുഴുവനും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതും ഒരു ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. റഹ്മാനിർ റഹീം അതൊക്കെ വലിയ അർത്ഥമല്ലേ? അള്ളാഹുവിന്റെ കാരുണ്യം, വിശാലമായ കാരുണ്യം. ആ കാരുണ്യമുള്ള റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് മക്കളെ. ഈ തീയോ, ഈ തീ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒരു ശകലം തീ ഒരാൾ എടുത്തുകൊണ്ട് വന്നിട്ട്
ആ തീക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നല്ല വിറകണച്ചു കൊടുക്കുമ്പോ അവന്റെ കയ്യിന്റെ വിരളെങ്ങാനും തീയുമായി അടുത്തുപോയാൽ ക്രൂരതയുള്ള ആ വസ്തു ആ ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യന്റെ കൈ പൊള്ളിക്കൂലേ? ആ മനുഷ്യനെ ആക്രമിക്കൂലേ? ഇങ്ങനെ ആക്രമിക്കുന്ന തീയിനെയാണോ ആരാധിക്കേണ്ടത്? അതിന്റെ പുറമെ വെള്ളം വന്ന് വീഴുമ്പോൾ അഡ്രസ് കാണാത്ത ഇതിനെയാണോ ആരാധിക്കേണ്ടത്? ആരാധിക്കേണ്ടത് ലോക സൃഷ്ടാവായ അല്ലാഹുവിനെയല്ലേ? ഞാനിത് പറയുന്നത് അതാ വലിയ ഒരു തീയുണ്ട്, ഇവിടെയുള്ള തീയല്ല, ഇതിന്റെ 70 ഇരട്ടി ചൂടുള്ളൊരു തീയുണ്ട്. ആ തീയിലേക്ക് പോയി വീഴാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ കാരുണ്യമുള്ളൊരു നേതാവ് വന്നിട്ടുണ്ട്, റഹ്മത്തുല്ലിൽ ആലമീൻ. മുസ്ലിമീങ്ങൾക്ക് മാത്രം അനുഗ്രഹമല്ല, എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി വന്ന നേതാവ്, ആ മഹാനായ നേതാവ് നരകത്തിൽ നിന്ന് ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിച്ചത് അല്ലാഹുവിലേക്കാണ്, അവനെ മാത്രം ആരാധിക്കണമെന്നാണ്, അവൻ 5 വഖത്ത് നിസ്കരിക്കണമെന്നാണ്, അവൻ കൽപ്പിച്ച നോമ്പും സക്കാത്തും ഒക്കെ വേണമെന്നാണ്, അവൻ വിരോധിച്ച കള്ള് കുടിക്കരുതെന്നാണ്, വ്യഭിചരിക്കരുതെന്നാണ്, കുടുംബ ബന്ധം ചേർക്കണമെന്നാണ്, ആരെയും ശല്യം ചെയ്യരുതെന്നാണ്, വർഗീയത പാടില്ലെന്നാണ്, ഭീകരവാദം പാടില്ലെന്നാണ്, ബാപ്പവുമ്മക്ക് സ്ഥാനം കൊടുക്കണമെന്നാണ്, പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്നാണ്, കുട്ടികളോട് കാരുണ്യം കാണിക്കണമെന്നാണ്, പണ്ഡിതന്മാരെ ആദരിക്കണമെന്നാണ്, അങ്ങനെ നല്ലതേ പഠിപ്പിച്ചിട്ടുള്ളൂ, അതേ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ചീത്ത മാത്രമേ വിരോധിച്ചിട്ടുള്ളൂ. ആ നേതാവിലേക്ക് വരൂ, ആ നേതാവ് പഠിപ്പിച്ച ആശയത്തിലേക്ക് വരൂ. വന്നില്ലെങ്കിൽ നിങ്ങളൊരു ഭയാനകമായ തീയിൽ കടക്കുമ്പോ ഞാനിത് കണ്ടിട്ട് പറഞ്ഞു തന്നില്ല എന്ന നിലയ്ക്ക് ലോക സൃഷ്ടാവിന്റെ കോടതിയിൽ നിങ്ങൾ എന്നെ പിടികൂടരുതേ. കർത്തവ്യം നിർവഹിക്കുകയാണ്, ഒരു പ്രകോപനവുമില്ല, ഒരു ചീത്ത പറയലും ഇല്ല, ഒരു വർഗീയതയുമില്ല, നിങ്ങളെ നന്മക്ക് വേണ്ടി പറയുകയാണ്. അപ്പോ ഈ തീനാരാധിക്കുന്നവരെ നേതാവ് പറഞ്ഞു, അത് സാധാരണല്ലേ, തീയിൽ വെള്ളം വെച്ചാൽ അതങ്ങ് കിട്ടൂന്നുള്ളത് സാധാരണല്ലേ, അതുപോലെ തന്നെ തീ പൊള്ളിക്കുന്നത് സാധാരണല്ലേ, നിങ്ങൾ പറഞ്ഞല്ലോ അതിനൊക്കെ പഠിച്ച തീനെയും പഠിച്ച ഒരു രാജാവുണ്ട്, ആ രാജാവാണ് തീക്ക് കൈകൊടുക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഈ തീയിലേക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം ഒന്ന് കടന്നു തരുമോ, ഈ തീയിലേക്ക് നിങ്ങളൊന്ന് കടന്നു തരുമോ, എന്നിട്ട് നിങ്ങളെ രാജാവ് നിങ്ങളെ രക്ഷിക്കുന്നുണ്ടോ നോക്കാ. മഹാനായ ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖുദ്ദസല്ലാഹു സിർഹു അല്ലദീ തങ്ങളതങ്ങ് കേട്ടപ്പോ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാനല്ലേ, അല്ലാഹുവിന്റെ മഹത്വം അറിയിക്കാനല്ലേ, ഹബീബായ നബി തങ്ങളെ മഹത്വം അറിയിക്കാനല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകല് അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ അംശമുണ്ടെന്ന് നേരത്തെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടിയത് നമ്മൾ നേരത്തെ പാടിയില്ലേ, ആ നബിതങ്ങളുള്ള അംശം, നബിതങ്ങളുടെ അംശമുള്ളപ്പോ ഇബ്രാഹിം നബിയെ തീയിലിട്ടിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിന്റെ പ്രചരണത്തിനും അതിന്റെ സംരക്ഷണത്തിനും അവിടുത്തെ ചെറിയ അംശമുള്ള തങ്ങളല്ലേ ഞാൻ, പണ്ഡിതനല്ലേ ഞാൻ, ഇവരൊന്ന് ഹിദായത്തിൽ വരണ്ടേ. തൊട്ടടുത്ത് നിൽക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരൻ അവരെ കൂട്ടത്തിൽ പെട്ടവനാണ്, അദ്ദേഹത്തിന്റെ കയ്യിങ് പിടിച്ചോ ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി തങ്ങള് ആ ചെറുപ്പക്കാരന്റെ കയ്യിങ് പിടിച്ചിട്ട് ആയത്തും മോദിയിട്ട് തീയിലേക്ക് നടന്നങ്ങ് ചെന്നു. നേരെ ധൈര്യത്തിലങ്ങ് കടക്കുമ്പോൾ ഇവരട്ടഹാസിക്കുകയാണ്, നിലവിളിക്കുകയാണ്, മഹാനായ ഖാജാ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല, ചെറുപ്പക്കാരനെയും കൂട്ടി തീയിലേക്ക് അങ്ങ് കടന്നു. തീയിന്റെ ഉള്ളിൽ കുറെ സമയം വിശ്രമിച്ചോ, അവിടുന്ന് തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വന്നു. ഈ ചെറുപ്പക്കാരനും ഒന്നും പറ്റിയിട്ടില്ല, ഖാജക്കും ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ചോദിച്ചു കൂടെയുള്ള ചെറുപ്പക്കാരനോട് കൂട്ടുകാര് ചോദിച്ചു, എന്ത് സംഭവിച്ചടോ, ഞങ്ങൾ അതിന്റെ ഉള്ളിലങ്ങ് കടന്നപ്പോ നല്ല എ ക്ലാസ് തോട്ടമാണ്, നല്ല സന്തോഷമാണ്, ആ തോട്ടത്തിൽ ഒരല്പസമയം വിശ്രമിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ രണ്ടാളും തിരിച്ചു വന്നതാ, തീനാരാധിക്കുന്ന നേതാവതാ, അശ്ഹദു അല്ല
ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. പിന്നെ ഓരോരുത്തരും അത് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. മുഴുവൻ ആളും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നുപോയി. ഇസ്ലാമിന്റെ പ്രചരണം ഇജ്സത്ത് മുഖേനയാണ്, കറാമത്ത് മുഖേനയാണ്, മഹാന്മാരെ മുഖേനയാണ്, തീവ്രവാദത്തിലൂടെയല്ല, ഭീകരവാദത്തിലൂടെയല്ല, നബിതങ്ങളെ മഹത്വത്തിലൂടെയാണ്. അവിടുത്തെ ശിഷ്യപരമ്പരകളിൽ തന്നെ, അവിടുത്തെ സന്താന പരമ്പരകളിൽ തന്നെ ഇത്തരം മഹാന്മാരുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, മഹാനായ അഹമ്മദ് ഖോയസ് ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇൻഷാല്ലാ ബുറുദയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാം. സുഹൃത്തുക്കളെ, ഹബീബായ നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം, ഫഇന്ന ഫളില റസൂ ലില്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുരിബാൻ ഹുനാതി ഖുംബി ഫമി, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ തീമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ആ പ്രകാശം സ്വീകരിച്ച അമ്പിയാക്കളെ ഔലിയാക്കളെ സ്നേഹിച്ച് അവരെ കൂടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അവരെ വഴിയായ സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ.